നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് വീണ്ടും ഗ്രൂപ്പ് വഴക്കിലേക്ക്. ന്യൂസ് അവർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന സംഭവവികാസങ്ങൾ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് പരിഗണന വെച്ചുകൊണ്ട് രക്തപരിശോധന നടത്തുന്ന സമീപനം കറക്റ്റല്ല. ഗ്രൂപ്പ് രക്തം തിരിച്ചറിയാൻ വൈകും. KPCC പുനഃസംഘടന വൈകുന്നത് ഗ്രൂപ്പിസം മൂലമെന്ന് സംശയിക്കുന്നതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വക്കം കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം. അച്ചടക്കം നിലനിർത്താൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് വക്കം കമ്മിറ്റി അംഗം VS വിജയരാഘവനും. ട്രെയിനിൽ AC യാത്രയ്ക്ക് ചെലവേറും. യാത്രാക്കൂലിയിൽ 12% വരെ വർധനയ്ക്ക് സാധ്യത. കരസേനാ മേധാവി VK സിംഗിന്റെ ജനന തീയതി വിവാദത്തിൽ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല. ജനന തീയതി 1950 സേനയുടെ റെക്കോർഡ്സ് വിഭാഗത്തിന് നിർദ്ദേശം. സുധാകരന് അനുകൂലമായി പോസ്റ്റർ പതിച്ചതിന് സസ്പെൻഷനിലായ പോലീസുകാർ മാപ്പപേക്ഷിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ SPയുടെ കോലം കത്തിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി നിലയ്ക്ക് നിർത്തണമെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി. പത്തനംതിട്ട സബ് ജയിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം. ക്വട്ടേഷൻ കേസിലെ പ്രതി മിത്ര സൂസന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന ആരോപണം. മുസ്ലിം ലീഗിനെതിരെ KSUവും യൂത്ത് കോൺഗ്രസും രംഗത്ത്. സർവകലാശാല ഭരണസമിതികളിൽ ഏകപക്ഷീയമായി നിയമനങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം. മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും പരാതി നൽകി. ഓസ്ട്രേലിയൻ ഓപ്പൺ 2 തവണയും ജോക്കോവിച്ചിന്. ചരിത്രത്തിലെ ഏറ്റവും നീണ്ട പോരാട്ടത്തിൽ തോൽപ്പിച്ചത് നദാലിനെ. പേസിന് ഇരട്ട കിരീടമില്ല. മിക്സഡ് ഡബിൾസ് ഫൈനലിൽ തോൽവി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള രക്തപരിശോധനാ ഫലം അറിയാൻ വൈകുന്നതാണോ KPCC പുനഃസംഘടന നടക്കാത്തതിന് കാരണമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചു. KPCC എത്രയും പെട്ടെന്ന് പുനഃസംഘടിപ്പിക്കണമെന്നും വക്കം കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. അല്ല, പുനഃസംഘടന ഇങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നത് പാർട്ടിക്ക് ഒരിക്കലും ശരിയല്ല. തീർച്ചയായിട്ടും പുനഃസംഘടന വളരെ പെട്ടെന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് പരിഗണന വെച്ചുകൊണ്ട് രക്തപരിശോധന നടത്തുന്ന സമീപനം കറക്റ്റല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സംഘടനാ തലപ്പത്ത് നിയോഗിക്കപ്പെടേണ്ട ആളുകളുടെ രക്തപരിശോധനാ റിപ്പോർട്ട് കിട്ടാൻ താമസിക്കുന്നത് കൊണ്ടാണോ ഇത്രത്തോളം വൈകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ആ സമീപനം ശരിയല്ല. സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മാത്രമല്ല സംഘടന തലപ്പത്ത് വരേണ്ടത്. ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. ആയിരക്കണക്കായ പ്രവർത്തകന്മാരുണ്ട്, ആത്മാർത്ഥത്തിലെ പ്രവർത്തകന്മാർ. പാർട്ടിയോട് പ്രതിബദ്ധരുള്ള, പാർട്ടിയോട് കൂറുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെവിടെയും ഇല്ലാതെ പോവുക, അവർ സത്യത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യധാര രാഷ്ട്രീയ രംഗത്തേക്ക് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അത് പാടില്ല. തീർച്ചയായിട്ടും എനിക്ക് പറയണം, നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ രക്തപരിശോധന ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തുന്നത് ശരിയല്ല. അത് വളരെ ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷമാണ് പാർട്ടിയിൽ ഉണ്ടാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വക്കം കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഒരാളായ ശ്രീ VS വിജയരാഘവൻ, KPCC ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് വാഴകൻ MLA, KPCC ജനറൽ സെക്രട്ടറി ശ്രീ അജയ് തറയിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് വാഴകൻ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള രക്തപരിശോധന നടക്കുകയാണോ ഇപ്പോൾ കോൺഗ്രസിൽ? എനിക്കങ്ങനെ തോന്നുന്നില്ല. പാർട്ടിക്കകത്ത് ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള രക്തപരിശോധന ഒന്നും നടക്കുന്നില്ല. നടന്ന കാലമുണ്ട്, ഇപ്പോൾ അങ്ങനത്തെ പരിശോധനകളൊന്നും ഉള്ളതല്ല. ഇപ്പോൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ആളുകൾ കേരളത്തിലെത്തി വല്ലപ്പോഴുമൊക്കെ ഇതുപോലെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ പുനഃസംഘടന ഇത്രയും വൈകുന്നു, വീണ്ടും പ്ലീനത്തിലേക്ക് പോകുന്നു, അങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു നീക്കങ്ങളും കാര്യങ്ങളുമായി ഈ സംഘടന മുന്നോട്ട് പോകുന്നു, അല്ലാതെ കൃത്യമായ ഒരു പുനഃസംഘടന നടക്കുമെന്നുള്ള ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാർട്ടി അതിൻ്റെ സമയത്ത് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യും. ഇവിടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന് KPCC അധ്യക്ഷനെ പാർട്ടി പ്രസിഡന്റ് നിയോഗിച്ചു.
AICC ആണ് ബാക്കിയുള്ള കമ്മിറ്റികളുടെ പുനഃസംഘടനയെ സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനമെടുക്കുന്നത്. അതൊക്കെ അതിൻ്റെ സമയാസമയത്ത് വരും. അതിനോടൊപ്പം പാർട്ടി പരിപാടികൾക്ക് ഒരു ഭംഗമില്ലാതെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിലപാടാണ് KPCCയുടെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രോഗ്രാമുകളുമായി പോകുന്നുവെന്ന് മാത്രം, അതിനിടയിൽ പുനഃസംഘടനയും മറ്റെല്ലാ കാര്യങ്ങളും നടക്കും. അതൊരു വലിയ വിഷയമേ അല്ല. പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു പാർട്ടി പരിപാടികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് ഒരു വരി പറയാൻ ഈ 100-ദിന കർമ്മ പരിപാടികളുടെ അവസാനവും പാർട്ടി എന്ന നിലയ്ക്ക് തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ തിരുവനന്തപുരം DCCയുടെ കാര്യം തന്നെ എടുത്താൽ, തിരുവനന്തപുരം DCC പ്രസിഡൻ്റായിരുന്ന VS ശിവകുമാർ മന്ത്രിയായി ഇതുവരെ ഇവിടെ ഒരു DCC പ്രസിഡൻറ്റിനെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം. ഈ നിലയ്ക്കാണ് സംഘടനാ കാര്യങ്ങളുടെ പോക്ക്. 100-ദിനത്തിൻ്റെ അവസാനത്തിൽ ശ്ലാഘിച്ചില്ല എന്ന് ആര് പറഞ്ഞു? 100-ദിനത്തിനോടനുബന്ധിച്ച് 100-ദിനത്തിനോട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും വൻ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ 100-ദിനത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വിവരിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ യോഗങ്ങൾ നടന്നു. ഇതൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ തിരുവനന്തപുരം പോലെയുള്ള DCCകളിൽ DCC പ്രസിഡന്റ് മാറിയിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റിനെ ആക്ടിംഗ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. DCCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പെർമനന്റ് സംവിധാനം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഹൈക്കമാൻഡുമായി ആലോചിച്ച് അതിൻ്റെതായ എന്തായാലും ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ സംഘടന പുനഃസംഘടനയുടെ കാര്യത്തിലൊക്കെ മുല്ലപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തിൽ ഈ നിലയ്ക്കുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വക്കം കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അത് നടപ്പാക്കണമെന്ന ആവശ്യവും ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം മാത്രമല്ല, നമുക്കറിയാം ഒട്ടേറെ ആളുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് അത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്രയും ശക്തമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ അംഗങ്ങൾ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യം, അതൊന്നും എക്സിക്യൂട്ടീവിൽ ചർച്ചയ്ക്കെടുക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിന് എപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാവുക? കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ അക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായി. കാരണം അത് 2-3 നിഗമനങ്ങളിലായിരുന്നു ആ കമ്മിറ്റിയുടെ വക്കം കമ്മിറ്റി റിപ്പോർട്ടിനകത്തുണ്ടായിരുന്നത്. ഒന്ന്, പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അപാകതകൾ, പാർട്ടിയിൽ ചില സന്തുലിതാവസ്ഥകൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ച, അതുപോലെ ചില വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ പ്രവർത്തനം, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ പാർട്ടി തലത്തിൽ നടത്തേണ്ട റെക്ടിഫിക്കേഷൻ, പാർട്ടി തലത്തിൽ നടത്തേണ്ട തിരുത്തലുകൾ, ആ തിരുത്തലുകൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വന്നപ്പോൾ സ്വാഭാവികമായും അതേക്കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കുവാൻ പാർട്ടി നേതൃത്വത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരിരുന്നിരുന്ന് പരിശോധിക്കും. അവരിൽ തന്നെ പല ആളുകൾക്കും അവർക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചില പരാതികളൊക്കെ ഉണ്ട്. എന്തായാലും അതെല്ലാം പരിശോധിച്ച് അതിൻ്റെ അകത്തൊക്കെ യുക്തമായ തീരുമാനമെടുക്കും. ഈ പാർട്ടിക്കൊരു മെക്കാനിസം ഉണ്ട്. CPMനെ പോലെ വിജയരാഘവൻ ആ നിലയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ കൃത്യമായി കമ്മീഷൻ ഈ കമ്മിറ്റിക്ക് മുന്നിൽ, വക്കം കമ്മിറ്റിക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ നടപടി വൈകുന്നത്? അങ്ങനെ ഞങ്ങളുടെ അറിവിൽപ്പെട്ടവളോ ഉണ്ടായിട്ടില്ല. കാരണം വളരെ കൃത്യമായി പത്രങ്ങളിലും ദൃശ്യ മീഡിയകളിലും പ്രിൻറ്റഡ് മീഡിയകളിലും ഷെഡ്യൂളായി കൊടുത്തിരുന്നു. അത് KPCC ഓഫീസിലും ഉണ്ടായിരുന്നു, അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും അത് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് എത്താൻ പറ്റാത്തവർ പലവിടെയും വെച്ചെത്തിയിരുന്നു. പലവരും ധരിച്ചിട്ടുണ്ടാകും, ഇതൊന്നും ഉണ്ടാകില്ല, അതൊരു പ്രഹസനമാണെന്നുള്ള ധാരണ കൊണ്ട് അവർ പിന്നീട് പരാതിയായിട്ട് വരാതല്ലാണ്. ഒരാൾക്കും അവസരം കൊടുക്കാതെ വന്നിട്ടില്ല എന്ന കാര്യം 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നടപടി വൈകുന്നത്? ഈ വ്യക്തിപരമായി ചില ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് പരാജയത്തിന് കാരണമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു എന്നതാണ് ഒരു തടസ്സം, നടപടിക്ക് തടസ്സം എന്ന നിലയ്ക്കാണ് ഇതുവരെ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായിരിക്കുമോ പ്രശ്നം? ഞങ്ങളെ റിപ്പോർട്ട് സാധാരണ ഏത് കമ്മീഷൻ വെച്ചാലും, സർക്കാർ കമ്മീഷനായാലും പാർട്ടി കമ്മീഷനായാലും, നിശ്ചിത ദിവസം കഴിഞ്ഞ് വളരെ വൈകും. ഇത് നിശ്ചിത 3 മാസം ആണ് ഞങ്ങൾക്ക് അവധി തന്നെങ്കിലും 2 മാസത്തിന് മുമ്പ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് KPCC പ്രസിഡൻറ്റിനെ ഏൽപ്പിച്ചു. അത് എല്ലാ മാധ്യമപ്രവർത്തകരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. ഞങ്ങളിതുവരെ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ മാത്രമല്ല, ശ്രീ വക്കം പുരുഷോത്തമനും ശ്രീ യേശു ജോസും ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ നേരത്തെ ശ്രീ ജോസഫ് വാഴക്കൻ തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് പാർട്ടിയുടേതായി വരുത്തേണ്ട തിരുത്തലുകൾ, നയം, നിലപാട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നടപടികളായി കഴിഞ്ഞു. ആ നിലയ്ക്ക് ആലോചനകൾ പോകുന്നു.
പക്ഷേ ചില വ്യക്തികളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്തരം വ്യക്തിപരമായ പരാമർശങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോഴാണ് തൽക്കാലം ഇത് ഈ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കാനും അതിന്മേൽ നടപടി സ്വീകരിക്കാനും തടസ്സം എന്ന്. അതുതന്നെ ആയിരിക്കുമോ കാരണം? ഞങ്ങളുടെ ചുമതല നിർവഹിച്ചു കഴിഞ്ഞു. കെ പി സി സിക്ക് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തു. ഇനി യുക്തമായ തീരുമാനം കെ പി സി എടുക്കുമെന്നാണ് എൻ്റെ ബലമായ പ്രതീക്ഷ. തിരിച്ചു വരാം. ശ്രീ സോണിക്കുട്ടി പറയാം. യഥാർത്ഥത്തിൽ സാധാരണ പണ്ട് തെന്നല കമ്മിറ്റിയുടെയൊക്കെ കാര്യം നമുക്കറിയാം. എന്തെല്ലാമാണ് കമ്മിറ്റി കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ എന്നുപോലും അതിനു മുൻപേ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ആ കമ്മിറ്റിക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ വക്കം കമ്മിറ്റി കൃത്യമായി സമയനിഷ്ഠയോടെ ഈ കാര്യങ്ങൾ കണ്ടെത്തുകയും കുറേ കാര്യങ്ങൾ കണ്ടെത്തി ഇത്തരത്തിൽ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ വ്യക്തിപരമായി നടപടി ആവശ്യപ്പെടുന്ന ഒരു റിപ്പോർട്ട് എന്നത് മാത്രമാണോ ഈ റിപ്പോർട്ടിന് ഇതുവരെ ഉണ്ടായിട്ടില്ല, മറ്റുള്ള ഒരു റിപ്പോർട്ടിനും ഉണ്ടായിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത്? പക്ഷേ ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒരു പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ വിജയരാഘവൻ ഈ കമ്മിറ്റിയിൽ അംഗമാണ്. അദ്ദേഹം ഇന്ന് പരസ്യമായിട്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം സാധാരണഗതിയിൽ അത് ആവശ്യപ്പെടേണ്ടത് പാർട്ടി ഫോറത്തിലാണ്. അദ്ദേഹം പുറത്ത് ആവശ്യപ്പെടുന്നു. അത് പുറത്ത് പൊതുജന മധ്യത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്നപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. നമ്മൾ വെറുതെ ചർച്ച ചെയ്യുക, എന്താണ് അവിടെ എന്തോ നമ്മൾ ഊഹമുണ്ടായ ഒരു വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു എന്നതിനപ്പുറത്ത് ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ കുറേ കൂടി വ്യക്തതയുള്ള ഒരു കാര്യം കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ചില നേതാക്കന്മാരുടെ ഭാവിയെ കരുതി തൽക്കാലം നമുക്ക് ആ വിഷയം എടുക്കാതിരിക്കാം. ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഏതൊക്കെ നേതാക്കന്മാർ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? കുതികാൽ വെട്ടാണോ, പുറകിൽ നിന്ന് കാല് വാരിയതാണോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും പിശകുണ്ടോ, ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഇവയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതറിയാതെ ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞൊരു ചർച്ച നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ തെന്നല കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറഞ്ഞു, വക്കം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറഞ്ഞു. വക്കം കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറേ കൂടെ ഗൗരവം ഉള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ വളരെ ഗൗരവമായിട്ട് അതിനെ കണ്ടു. നേരത്തെ 3 മാസം 2 മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അതിനകത്ത് വളരെ വ്യക്തമായ ചില കണ്ടെത്തലുകളുണ്ട്, ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. പക്ഷേ ഇതിന് ഇത്ര വലിയ ഒരു ചർച്ചയും വിവാദവും ആക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ സംശയം. കാരണം കോൺഗ്രസിൽ എന്നും ഇത്തരം റിപ്പോർട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പലരുടെ നേരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. സസ്പെൻഷൻ, പുറത്താക്കൽ, 6 കൊല്ലത്തേക്ക് പുറത്താക്കിയ ആളുകളെ. അപ്പം ഈ കുഴപ്പമുണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ തിരിച്ചെടുക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് നേതാക്കന്മാർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചെടുക്കും. 6 കൊല്ലത്തേക്ക് പുറത്താക്കപ്പെടുന്നവരാണ് 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ടോ തിരിച്ചു വരുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് കൊല്ലം ജില്ലയിലൊരു ഒരു മണ്ഡലത്തിൽ ഒരു ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റു. അതൊരു പ്രത്യേക വ്യക്തിക്കെതിരായിട്ടൊരു അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണം പൊതു അന്വേഷണമായിരുന്നു. ഒരു പ്രത്യേക വ്യക്തിയാണ് ആ പരാജയത്തിൻ്റെ കാരണം എന്ന് കമ്മിറ്റി കണ്ടെത്തി. കണ്ടെത്തിയതിന് ശേഷം അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ച ആൾ മരിച്ചതിനെ തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നറിയാമോ? ഈ തലേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് ഉത്തരവാദി എന്ന് കമ്മിറ്റി കണ്ടെത്തി ആളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് കോൺഗ്രസ് നടക്കുന്ന. കോൺഗ്രസ് എപ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു ജനാധിപത്യമാണ്. അതിനതിൻ്റേതായ ഒരു ഭംഗിയും സൗന്ദര്യമൊക്കെ ഉണ്ട് താനും. ഇങ്ങനെ കുറച്ച് പേരെ എടുത്തതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതുകൊണ്ട് ഒരു നടപടി എടുത്തുകൊണ്ട് കോൺഗ്രസ് ഒന്നും പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും കോൺഗ്രസ് ഉണ്ടാകാനും പോകും. പക്ഷേ ഒരു എനിക്ക് നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ വക്കം കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പോലും കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു സ്വഭാവവും ഒരു മുഖവുമാണ് എന്ന് വേണമെങ്കിൽ കരുതാനാവില്ല. കാരണം പ്രത്യേകിച്ച് ഈ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കുന്നു, പുനഃസംഘടന നടക്കാനിരിക്കുന്നു. അത്തരം സാഹചര്യത്തിൽ